ഹലോ എവ്രി വൺ, ഇന്നത്തെ റിവ്യൂ വെതറിംഗ് ഹൈറ്റ്സ് എന്ന നോവലിൻ്റെതാണ്. എമിലി ബ്രോണ്ട് എന്ന പ്രശസ്ത ബ്രിട്ടീഷ് കവയിത്രിയും നോവലിസ്റ്റുമാണ് രചയിതാവ്. അവർ എഴുതിയിട്ടുള്ളതിൽ വെച്ച് ഒരേ ഒരു നോവലാണിത്, ബാക്കിയെല്ലാം കവിതകളാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ 17th century ജീവിച്ചിരുന്ന ഒരു നോവലിസ്റ്റാണ് ഇവർ. അതുകൊണ്ട് തന്നെ അവരുടെ കവിതകളും നോവലുകളും ഒക്കെ വായിക്കുമ്പോൾ ആ 17th century ബ്രിട്ടനിലെ സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വെതറിംഗ് ഹൈറ്റ്സ് എന്ന ബുക്കിലെ സെൻട്രൽ ക്യാരക്ടർ ഹീത്ക്ലിഫ് ആണ്. ഹീത്ക്ലിഫിന് ഒരു നായകനെന്നോ വില്ലനെന്നോ നമുക്ക് ഈ ബുക്കിൽ പറയാൻ സാധിക്കില്ല. ഈ വെതറിംഗ് ഹൈറ്റ്സ് യഥാർത്ഥത്തിൽ ഒരു വീടാണ്. ഏൺഷോ എന്ന് പേരുള്ള അധികം ധനികനല്ലാത്ത ഒരാളുടെ വീട്. അദ്ദേഹത്തിന്റെ മക്കളാണ് ഹിൻലിയും കാതറിനും. ഒരിക്കൽ മിസ്റ്റർ ഏൺഷോ ഒരു ട്രിപ്പിന് പോയിട്ട് തിരികെ വന്നപ്പോൾ ഹീത്ക്ലിഫ് എന്നു പേരുള്ള ഒരു അനാഥ ജിപ്സി പയ്യനെ സിമ്പതിയുടെ പുറത്ത് വീട്ടിൽ കൊണ്ടുവരികയും സ്വന്തം മകനെ പോലെ വളർത്തുകയും ചെയ്തു. പക്ഷേ കാതറിനും ഹീത്ക്ലിഫും തമ്മിൽ ഒരു സിസ്റ്റർ ബ്രദർ റിലേഷൻ ഉണ്ടാകുന്നതിന് പകരം ഇവർക്കിടയിൽ ഒരു പ്രണയ ബന്ധമാണ് ഉണ്ടാകുന്നത്. കാതറിൻ ഹീത്ക്ലിഫിനെ എത്രമാത്രം സ്നേഹിക്കുന്നു, അത്രമാത്രം ഹിൻലി അവനെ വെറുക്കുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഹിൻലിയുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഏൺഷോ അവനെ പുറത്തു വിട്ടു പഠിപ്പിക്കുന്നു. പിന്നെ ഏൺഷോയുടെ മരണത്തിന് ശേഷമാണ് അവൻ തിരികെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവന്റെ കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുടുംബത്തിന്റെ ഫുൾ ഉത്തരവാദിത്തം ഹിൻലിയുടെ കൈവശം വരുന്നു. അങ്ങനെ ഹീത്ക്ലിഫ് ആ വീട്ടിൽ നിന്ന് പുറത്തായി. പക്ഷേ അന്നാലും കാതറിനും ഹീത്ക്ലിഫും തമ്മിലുള്ള റിലേഷൻ നല്ല സ്ട്രോങ് ആയി തന്നെ മുന്നോട്ട് പോയിരുന്നു. ഒരിക്കൽ കാതറിൻ എഗ്ഗറിന്റെ വീട്ടിൽ പോവുകയും അങ്ങനെ അവനോട് ഒരു ചെറിയൊരു ഇൻഫാക്ച്വേഷൻ തോന്നുകയും അവർ കല്യാണം കഴിക്കുകയും ചെയ്തു. ഇതൊട്ടും സഹിക്കാൻ വയ്യാത്ത ഹീത്ക്ലിഫ് നാടുവിടുന്നു. പിന്നെ 3 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയും എഡ്ഗറിനോടും ഹിൻലിയോടും പ്രതികാരം വീട്ടിക്കൊണ്ട് വെതറിംഗ് ഹൈറ്റ്സ് എന്ന വീട് സ്വന്തമാക്കുകയും ചെയ്തു. ഒരു ലവ് റിവെഞ്ച് സ്റ്റോറിയാണിത്. നമ്മുടെ ഹീത്ക്ലിഫിന് കാതറിനോടുള്ള സ്നേഹം എത്രമാത്രം സത്യസന്ധമാണെന്നും അത് എത്രമാത്രം ഡെഡിക്കേഷൻ ഉണ്ടെന്നും ഈ നോവലിൽ ശരിക്കും വ്യക്തമായി കാണിക്കുന്നുണ്ട്. കാതറിൻ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം മരണപ്പെട്ടപ്പോൾ ആ മരണവിവരം അറിഞ്ഞ ഹീത്ക്ലിഫ് ഒരു കുട്ടിയെ പോലെ വാവിട്ട് കരയുന്നത് നമുക്ക് ഈ നോവലിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 17th century ബ്രിട്ടനിലെ സ്ഥിതിഗതികൾ, അതിൽ അവരുടെ അവസ്ഥ ഈ നോവലിൽ ശരിക്കും വ്യക്തമായി തന്നെ കാണിച്ചിട്ടുണ്ട്. പ്രണയം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന വൈകാരിക പ്രശ്നങ്ങളെ ഈ നോവൽ ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തം മകനോട് പോലും ഹീത്ക്ലിഫ് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയിരുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വൈരാഗ്യം ഉണ്ടായിരുന്നത് ഹിൻലിയോടും എഡ്ഗറിനോടുമായിരുന്നു. പക്ഷെ അവരുടെ മക്കളോട് പ്രതികാരം വീട്ടിക്കൊണ്ടായിരുന്നു അയാളുടെ റിവെഞ്ച് ആദായം കംപ്ലീറ്റ് ചെയ്തിരുന്നത്. ഹീത്ക്ലിഫ് സ്വയം പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും ഒക്കെ കുറെ നാൾ അദ്ദേഹം ജീവിച്ചു. ഇതും ഒരു പ്രണയ നൈരാശ്യത്തിന്റെ കാരണമാണെന്ന് മനസ്സിലാവും. അങ്ങനെ അവസാനം അദ്ദേഹം മരിക്കുന്നു. കാതറിൻ മരിച്ചതിനു ശേഷം അവളുടെ ആത്മാവ് ഹീത്ക്ലിഫിനെ ഫോളോ ചെയ്യുന്നതായിട്ടും ഹോണ്ട് ചെയ്യുന്നതായിട്ടും അദ്ദേഹത്തിന് തോന്നി. അതുപോലെ തന്നെ ആ സ്പിരിറ്റിനോട് സംസാരിക്കുന്നതായും അനുഭവപ്പെട്ടു. ഇവിടെ തൊട്ട് കഥയിൽ ഒരു ഹൊറർ ഫീൽ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹീത്ക്ലിഫിനെ ഒരു വില്ലനായിട്ടും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല, ഒരു നായകനായിട്ടും കണക്കാക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു റൊമാൻറ്റിക് ഹീറോ എന്ന നിലയിലും, സെക്കൻഡ് ഹാഫിലേക്ക് വരുവാണെങ്കിൽ റിവെഞ്ച്, ക്രൂയൽ ബിഹേവിയർ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു വില്ലൻ ക്യാരക്ടറുമാണ് ഉള്ളത്. ഒരു സ്റ്റോറിയിൽ തന്നെ നമുക്ക് 3 ഫീൽ ലഭിക്കുന്നുണ്ട്. റൊമാൻറ്റിക്, ഹൊറർ, അതുപോലെ തന്നെ ഒരു റിവെഞ്ച് ഫീൽ. ഇത് തന്നെയാണ് ഈ സ്റ്റോറിയുടെ ഏറ്റവും വലിയ ഗ്രേറ്റ്നെസ്സും. പിന്നെ ഇച്ചിരി കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം പറഞ്ഞത് കൂടാതെ വേറെ ഇഷ്ടംപോലെ കഥാപാത്രങ്ങളുണ്ട്, ലൈക്ക് ഹെയർടൺ, ഇസബെല്ല, നെല്ലി ഡീൻ, ലോക്ക്വുഡ്. അങ്ങനെ ഇവർ തമ്മിലുള്ള റിലേഷനും തുടക്കത്തിൽ എനിക്ക് മനസ്സിലാകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ 1 of my favorite ബുക്കാണിത്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വായിക്കാൻ നല്ല ബുക്കാണ്. സോ അടുത്തൊരു ബുക്കിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നിടം വരെ ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.